ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തിനാണ് ആ മുസ്ലിം പെൺകുട്ടികളെ പല ചൂഷണ വലയങ്ങളിലും അകപ്പെടുത്തി മതം മാറ്റി മുസ്ലിമാക്കാൻ ശ്രമിക്കുന്നത്? അവരെ സ്വർഗം കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ അവരെ സ്വർഗം, ഈ ലോകത്ത് സ്വർഗവും കാണിക്കാം, പരലോകത്ത് സ്വർഗം കിട്ടുകയും ചെയ്യും. രണ്ടും രണ്ടുദ്ദേശമാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയാറില്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. മതസ്വാതന്ത്ര്യത്തിലുള്ള ആളുകളെ മതപരിവർത്തനം ചെയ്യാനുള്ള കൂട്ടായ അവകാശം ഉൾപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ പുതിയ നിരീക്ഷണം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുന്നു. പെൺകുട്ടിയെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാരോപിച്ച കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടാണ് ഈ പരാമർശം കോടതി പുറപ്പെടുവിച്ചത്. ഉത്തർപ്രദേശ് നിരോധന നിയമം 2021 പ്രകാരം ഇന്ത്യയുടെ സാമൂഹിക ഐക്യം പ്രതിഫലിപ്പിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് കോടതി വ്യക്തമാക്കി. ഈ നിയമത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ ആത്മാവ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. ഓരോ വ്യക്തിക്കും അവരുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. എന്നാലും ഈ വ്യക്തിപരമായ അവകാശം മറ്റുള്ളവരെ മതപരിവർത്തനം ചെയ്യാനുള്ള കൂട്ടായ അവകാശമായി വിവർത്തനം ചെയ്യുന്നില്ല. കാരണം മതം മാറുന്ന വ്യക്തിക്കും പരിവർത്തനം ചെയ്യപ്പെടുന്ന വ്യക്തിക്കും മതസ്വാതന്ത്ര്യം തുല്യമായി ലഭ്യമാണ്. അസീം എന്ന വ്യക്തിയുടെ ജാമ്യം നിഷേധിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി ഈ നിരീക്ഷണം നടത്തിയത്. പെൺകുട്ടിയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്ന് പരാതിക്കാരനായ അസീമിനെതിരെ IPC Section 232, 504, 506 ഉത്തർപ്രദേശ് നിയമവിരുദ്ധമായ നിരോധനത്തിന്റെ സെക്ഷൻ 5(3)(5)(1) മതപരിവർത്തന നിയമം 2021 ഇതൊക്കെ പ്രകാരം കേസെടുത്തു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതായി അവകാശപ്പെട്ട അപേക്ഷകൻ പ്രതി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു. താനുമായി ബന്ധമുണ്ടായിരുന്ന പെൺകുട്ടി സ്വമേധയാ വീട് വിട്ടിറങ്ങിയതാണ് എന്ന് ഇയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ CRPC Section 161, 164 പ്രകാരം രേഖപ്പെടുത്തിയ മൊഴികളിൽ പെൺകുട്ടി നേരത്തെ തന്നെ തങ്ങളുടെ വിവാഹം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അയാൾ അവകാശപ്പെട്ടു. മറുവശത്ത് CRPC യുടെ 164 വകുപ്പ് പ്രകാരമുള്ള അയാളുടെ ജാമ്യത്തെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു. അതിൽ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള സമ്മർദ്ദം പരാമർശിക്കുകയും മതപരിവർത്തനം കൂടാതെ നടന്ന ഒരു വിവാഹത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ CRPC യുടെ 164 വകുപ്പ് പ്രകാരമുള്ള മൊഴിയിൽ പരാതിക്കാരിയും കുടുംബാംഗങ്ങളും തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയാണ് എന്ന് വിവരദാതാവ് വ്യക്തമായി പറഞ്ഞതായി കോടതി ചൂണ്ടിക്കാണിച്ചു. ബക്രീദ് ദിനത്തിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് കാണാനും സസ്യേതര ഭക്ഷണം തയ്യാറാക്കാനും കഴിക്കാനും അവൾ നിർബന്ധിതയായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. അപേക്ഷകൻ അവളെ ബന്ധിയാക്കിയിരുന്നുവെന്നും അവൾ അംഗീകരിക്കാത്ത ചില ഇസ്ലാമിക ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ കുടുംബാംഗങ്ങൾ നിർബന്ധിച്ചു എന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ CRPC യുടെ സെക്ഷൻ 164 പ്രകാരം രേഖപ്പെടുത്തിയ ഇരയുടെ മൊഴിയിൽ ഇര FIR പതിപ്പ് നിലനിർത്തുന്നതായും കോടതി കണ്ടെത്തി. പ്രധാനമായി വിവാഹത്തിന് നിക്കാഹിനു മുമ്പ് 2021 നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം വിവരമുള്ളയാളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്ന് കാണിക്കാൻ രേഖാമൂലമുള്ള മെറ്റീരിയൽ തെളിവുകളൊന്നും ഹാജരാക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടു എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിച്ച ശേഷം അതേ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം ശിക്ഷാർഹമായ 2021 നിയമത്തിലെ 3(8) വകുപ്പുകളുടെ പ്രഥമ ദൃഷ്ട്യാ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച ഹർജിക്കാരന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഇത് വാദിച്ചതുകൊണ്ട് കോടതി കയറുകയും അഭിഭാഷകനെ വയ്ക്കുകയും പണമിറക്കി കേസ് തെളിയിക്കാൻ തയ്യാറാകുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ പെൺകുട്ടിക്ക് നീതി ലഭിച്ചത്. എത്രയോ മതമാറ്റ വിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, എത്രയോ നിർബന്ധ മതപരിവർത്തനങ്ങൾ നടക്കുന്നു, അതിന്റെ പേരിൽ എത്രയോ ഭീഷണികൾ നടക്കുന്നു. ഇതിനൊക്കെ ആര് എവിടെ എപ്പോൾ എത്ര കേസ് പറയുന്നു എന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും. അതായത്
ഒരു മനുഷ്യനെ ഏത് മതവും സ്വീകരിക്കാം പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ, ഏത് മതവും നിരാകരിക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സമ്മർദ്ദം വരുമ്പോഴാണ് നമുക്കിത് എതിരഭിപ്രായം രേഖപ്പെടുത്തേണ്ടി വരുന്നത്. മറ്റൊന്നുമല്ല ഇവിടെ പരാമർശിക്കുന്നത്, മതപരമായ സ്വാതന്ത്ര്യം എന്നാൽ, അതായത് റിലീജിയസ് ഫ്രീഡം, ഇത് മറ്റുള്ളവരെ മുഴുവനും നിർബന്ധിച്ചോ അതല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ പ്രീണിപ്പിച്ചോ മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി വിധിച്ചത്. പെൺകുട്ടിയെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ച അസീം എന്ന യുവാവിന്റെ ഹർജി തള്ളിയിട്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നിർണായകമായ നിരീക്ഷണം. ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ചാണ് ഹർജി തള്ളിയത്. എല്ലാ വ്യക്തികൾക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മതപരമായി ആരാധനകൾ നടത്താനും മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായ ഈ അവകാശം മറ്റുള്ളവരെ കൂട്ടായി മതപരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു അവസരമായോ സ്വാതന്ത്ര്യമായോ കണക്കാക്കരുത്. ഇതാണ് ഈ വിധി. കാരണം മതപരിവർത്തനത്തിന് വിധേയമാകുന്നവർക്കും അവരുടേതായിട്ടുള്ള മതസ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചത്. ഹർജിക്കാരനായ അസീമിനെതിരെ യു പിയിലെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം 2021 അത് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയെ അസീം ലൈംഗികമായി ചൂഷണം ചെയ്തതായും ഇസ്ലാമിലേക്ക് മതം മാറാൻ നിർബന്ധിച്ചതായും പോലീസ് കണ്ടെത്തി. എന്നാൽ പെൺകുട്ടിയുമായി താൻ പ്രണയത്തിലാണെന്നും അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തന്റെ കൂടെ ഇറങ്ങി വന്നതെന്നും അസീം കോടതിയെ അറിയിച്ചു. തന്നെ കേസിൽ കുടുക്കിയതാണ് എന്നാണ് അസീമിന്റെ വാദം. എന്നാൽ അസീമും അയാളുടെ കുടുംബാംഗങ്ങളും ഇസ്ലാമിലേക്ക് മതം മാറാൻ തന്നെ നിർബന്ധിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. അങ്ങനെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരന്റെ വാദങ്ങൾ കോടതി തള്ളുന്നത്. പെൺകുട്ടി ആ മൊഴിയിൽ ഉറച്ചു നിന്നു. ഒരു പക്ഷേ ഇത് കോടതിയിലേക്ക് എത്താൻ താമസിച്ചിരുന്നെങ്കിൽ, ഈ പെൺകുട്ടി അയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്, പെൺകുട്ടി ഗർഭിണിയാകും, പിന്നീട് കേസായി വഴക്കായി മാധ്യമങ്ങളായി കുടുംബങ്ങളായി മഹല്ലകളായി പെൺകുട്ടിക്ക് പിന്നീട് പുറത്തിറങ്ങാൻ പറ്റാതെയായി, അവളുടെ ഭാവിയെക്കുറിച്ച് അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള ആകുലതകൾ കാരണം മാതാപിതാക്കൾ ആകെ നിസ്സഹായരായി മാറും. പിന്നീട് അവളെ ഒരിക്കൽ ഉപയോഗിച്ച പുരുഷൻ തന്നെ അവളെ കല്യാണം കഴിക്കട്ടെ എന്ന് ഈ മാതാപിതാക്കൾ തീരുമാനിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെയാണ് അനേകായിരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടയിൽ കോടതിയിൽ എത്താനെങ്ങാനും വൈകിയാൽ ഈ പെൺകുട്ടി ഒരുപക്ഷെ ഗർഭിണിയാകാനും സാധ്യതയുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഗർഭഛിദ്രം നടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നാലും ഈ പെൺകുട്ടിയെ പയ്യന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും നിർബന്ധിതരാകുന്നു. ഇത് തന്നെയല്ലേ കേരള സ്റ്റോറി നമ്മളോട് പറഞ്ഞു വെച്ചത്? കേരള സ്റ്റോറി നമ്മോട് പറഞ്ഞു വെച്ചത്, നമ്മുടെ മക്കളുടെ കൂട്ടുകാരുടെ മതം വരെ നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന വലിയ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന സത്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് അത്രയേറെ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. നന്ദി.